മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം കടുപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ഇന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങും. വിവാദങ്ങളോട് ആറുമാസമായി മൗനം പാലിക്കുന്ന പിണറായി വിജയൻ ഇന്ന് വൈകിട്ടത്തെ പൊതുയോഗങ്ങളിൽ മറുപടി പറയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പ്രചാരണം വിലയിരുത്തി. എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ തന്നെയാണെന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് പുതുപ്പള്ളിയിലും 5:30 അയർകുന്നത്തുമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ നടക്കുക. കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു രാഷ്ട്രീയ പ്രചാരണ യോഗം എന്നുള്ളതിനപ്പുറത്തൊരു പ്രാധാന്യം ഈ യോഗങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണം പ്രതിപക്ഷം കടുപ്പിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്. കഴിഞ്ഞ 6 മാസത്തോളമായി മുഖ്യമന്ത്രി ഉയർന്നുവന്ന വിവാദങ്ങളിലൊന്നും തന്നെ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയമായി ഉയർന്ന വിവാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പൊതുവേദികളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇടതുമുന്നണിയുടെ ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമനുസരിച്ച് പുതുപ്പള്ളിയിലെ വളരെ പ്രാദേശികമായ വികസന വിഷയങ്ങളിൽ ഊന്നു നിന്നുകൊണ്ടായിരുന്നു പ്രചരണം. മുഖ്യമന്ത്രി വരുമ്പോൾ അതിനൊരു മാറ്റമുണ്ടായി. ഈ പൊതുവായി ഉയർന്ന വിവാദങ്ങൾക്ക് മാസപ്പടി അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമോ എന്നെല്ലാവരും കാത്തിരിക്കുന്നു. അതെന്തായാലും വൈകുന്നേരം അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം നടക്കുമ്പോഴേ അത് എന്താണ് അദ്ദേഹം പറയുക എന്നുള്ള കാര്യം വ്യക്തമാകൂ. ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്തെത്തിയ പിണറായി വിജയൻ രാവിലെ കോട്ടയം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുത്തു. കോട്ടയത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.